ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വോളിബോൾ താരം ജിമ്മി ജോർജിന്റെ വേർപാടിന് ഇന്ന് 25 വർഷം തികയുന്നു. 1987 ഇറ്റലിയിലുണ്ടായ കാറപകടത്തിലായിരുന്നു ജിമ്മി ജോർജിന്റെ മരണം. വോളിബോൾ കോർട്ടിലെ ഇതിഹാസമെന്നേ ആ താരത്തെ വിശേഷിപ്പിക്കാനാവൂ. വായുവിൽ ഉയർന്നുചാടി ശരീരം വില്ലുപോലെ വളച്ച് എതിരാളികളുടെ ബ്ലോക്കിനെ നിഷ്പ്രഭമാക്കി എതിർ കോർട്ടുകളിൽ സ്മാഷുകളുടെ ഇടിമുഴക്കം തീർത്ത താരം. ആ താരത്തിൻ്റെ അകാല വേർപാടിന് ഇന്നേക്ക് 25 വർഷം തികയുന്നു. എങ്കിലും ഓർമ്മകളിൽ നിന്നും ജിമ്മി ജോർജ് ഒളിമങ്ങാതെ നിൽപ്പുണ്ട്. കണ്ണൂർ പേരാവൂരിലെ അഡ്വക്കേറ്റ് ജോർജ് ജോസിൻ്റെയും മേരിയുടെയും 10 മക്കളിൽ രണ്ടാമനായ ജിമ്മി ജോർജ് ഇന്ത്യൻ വോളിബോളിൻ്റെ അമരത്തേക്ക് ഉയർന്നുചാടിയത് കഠിനാധ്വാനത്തിലൂടെയാണ്. മറ്റു ആ കളിക്കാർക്കില്ലാത്ത ഒരു പ്രത്യേക കഴിവ് അവനുണ്ടായിരുന്നു. ആ വായുവിൽ ഒരു സെക്കൻഡ്, ഒരു നിമിഷത്തിൻ്റെ ഒരു ആയിരത്തിലൊരംശം ആയിലിങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുക, നിന്നിട്ടടിക്കുക, അതാണ് ജിമ്മിയുടെ പ്രത്യേകത. അത് സ്വയം വികസിപ്പിച്ചെടുത്ത അവന്. ചെറുപ്പം കുട്ടിയായിരുന്നു, സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ തുള്ളി അടിക്കുമായിരുന്നു. അങ്ങനെ അടിച്ച കഴിവ് ഉണ്ടാക്കിയെടുത്ത. വീടിനോട് ചേർന്ന പള്ളിമുറ്റത്ത് അച്ഛൻ കളി നിഷേധിച്ചപ്പോൾ ജിമ്മി ജോർജിനായി വോളിബോൾ കോർട്ടൊരുക്കി. അത് പാഴായില്ല. 15 വയസ്സ് കഴിയുമ്പോഴേക്കും കേരള ടീം അംഗം, ഉടൻ അർജുന അവാർഡ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ 32 വയസ്സിനുള്ളിൽ ജിമ്മി ജോർജിനെ തേടിയെത്തി. ഇന്ത്യക്ക് ചേട്ടൻ്റെ കഴിവ് ശരിക്കും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പുറത്തു പോയി കഴിഞ്ഞിട്ടാണ് ജിമ്മി ജോർജ് ആരായിരുന്നു എന്ന് ഇന്ത്യക്കാർ മനസ്സിലാക്കിയത്, ആ കഴിവ് മനസ്സിലാക്കിയത്. പേരാവൂരിലെ കുടുക്കച്ചിറ തറവാട്ടുകാരുടെ വീട്ടുകാര്യമാണ് വോളിബോൾ. ജിമ്മി ജോർജിന് പുറമെ സഹോദരൻ സെബാസ്റ്റ്യൻ ജോർജും ഇന്നത്തെ കണ്ണൂർ റേഞ്ച് ഐ ജി ജോസ് ജോർജുമെല്ലാം ഒന്നാം തരം കളിക്കാരായിരുന്നു. 1987 ജിമ്മിയും സഹോദരങ്ങളും ഒരുമിച്ച് കളിക്കാനിറങ്ങിയത് ഇവിടുത്തുകാരുടെ മനസ്സിലിന്നും മായാതെ നിൽപ്പുണ്ട്. അങ്ങനെ ആരോട് ഒന്നിച്ചൊരു മാച്ചെങ്കിലും കളിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് 1987 May 26 അവിടെ മൃദേശത്തിലവിടെ ഒരു ടീമായിട്ട് അണിയിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ കളിച്ച അവസാനത്തെ മത്സരം അതായിരുന്നു. കഴിഞ്ഞ ഇറ്റലിയിലേക്ക് മടങ്ങിപ്പോയി, പിന്നീട് മരിക്കാനുണ്ടായത്. ജിമ്മി ജോർജിൻ്റെ ആ കരുത്തുറ്റ സ്മാഷുകളുടെ ഓർമ്മയിലാണ് ഇപ്പോഴും ഈ തുണ്ടിയിലെ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ജയസാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.